സമർപ്പിയിലേക്ക് നയിക്കുന്ന ജീവന്റെ ശരീരവും രക്തവും എനിക്ക് നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അത് സ്വീകരിച്ച് കർത്താവിനെ സ്വന്തമാക്കാതെ, ജീവനാകുന്ന കർത്താവിനെ സ്വന്തമാക്കാതെ എനിക്കോ നിന്റെ കുടുംബത്തിനോ പാരമ്പര്യത്തിനോ തലമുറയ്ക്കോ ജീവനില്ല. ജന്മഭാവത്തോടെ ജനിച്ചവരാ നമ്മളൊക്കെ. വീണ്ടും മനസ്സിലാക്കുക, ഒരു ദാമ്പത്യ ബന്ധം അതിലെന്തുണ്ട്? ജഡിക ആസക്തിയുണ്ട്. അതാ പറയാ, പ്രജനനം ഒരു സ്ത്രീയുടെ ആസക്തിയും പുരുഷന്റെ ഇച്ഛയും ഒന്നു ചേരുന്ന ദാമ്പത്യ ബന്ധത്തിൽ ജഡിക ആസക്തിയുണ്ട്. ഈ ആസക്തിയോടെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോ ആ കുഞ്ഞിൽ ഉത്ഭവത്തിൽ തന്നെ ഈ ജഡത്തിന്റെ ആസക്തിയുടെ സാന്നിധ്യമുണ്ട്. അതാണ് ജന്മഭാവം. അതിനാൽ തന്നെ നമ്മുടെ അടിസ്ഥാനപരമായ അവസ്ഥ എന്ന് പറയുന്നത് ജീവനില്ലാതെ, യേശുവില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ നമ്മിൽ തന്നെയുണ്ട്. ഇന്നലെ കോതമംഗലത്ത് നിന്ന് ഒരു ചേച്ചിനെ കാണാൻ വേണ്ടി വന്നു. എല്ലാവരും ചേച്ചി പറയാറൊന്നും എന്റെ കുടുംബത്തിന് കഴിഞ്ഞ പ്രശ്നങ്ങളാണ്, ഭർത്താവിനും അഭിമാനി അങ്ങനെ ഒരവസ്ഥയിൽ ഒരു പ്രാർത്ഥനാകാരൻ വീട്ടിലേക്ക് കയറിയിരുന്നു. എന്ത് കാരണം? പ്രാർത്ഥനാകാരൻ വന്നിട്ട് ഈശോയെ കുറിച്ച് പറയണു, ഭർത്താവിന്റെ കാര്യത്തിൽ ഇടപെടുന്നു, ഭർത്താവിന് ഡി എഡിസ്റ്റാൻഡ് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, ഒരിക്കൽ പോലും നിങ്ങൾ, ഞാൻ ഇടയ്ക്ക് പറയാം അച്ഛയുടെ കാര്യം കേട്ടോ, അതിന് തന്നെ ഞാൻ പറഞ്ഞു. പിന്നെ പറഞ്ഞു 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 പുള്ളിയത് 8 വർഷം ഞങ്ങൾ ഈശോയെ കുറിച്ച് മാത്രം പറഞ്ഞു. പിന്നെ 4 വർഷം ആയിട്ട് ഇപ്പൊ ഞങ്ങള് പറയണില്ല. ഇന്ന് എന്റെ അച്ഛ അതിലേക്ക് രക്ഷ എനിക്ക് ഭർത്താവിനോട് ശരിക്കാൻ പറ്റണില്ല, ഈ മനുഷ്യരെ കാണാതിരിക്കാൻ പറ്റണില്ല, ഫോൺ വിളിച്ചിട്ട് വിളിക്കാതിരിക്കാൻ പറ്റണില്ല. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നേച്ചി ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളൊക്കെ മൂലപാപത്തിന്റെ ഒരവസ്ഥ നമുക്കുണ്ട്. അഹങ്കാരമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അഹങ്കാരമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? വെറുപ്പില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ചെടികാശക്തി ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഈ ജഡത്തിന്റെ ആസക്തിയുണ്ട്. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നേച്ചി ഈ അച്ഛനെയും ഉണ്ട്, ഞാൻ ബ്രഹ്മചര്യ എടുത്താളഞ്ഞ് ഈ അച്ഛനെയും ഉണ്ട് ഈ വികാരത്തിന്റെ ആസക്തി. അതിനെ ഓരോ പറഞ്ഞ പോലെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കി അതിന് ചേർന്നു പോകുന്ന കാര്യങ്ങൾ കൊടുക്കാതെ ആ വിശുദ്ധിയിൽ ചേർത്തിന് നിർത്തുന്നില്ലെങ്കിൽ ഈ അച്ഛനെ വീണുപോകും. ഞാനാണേലും ഒരു, ഞാൻ തുറന്നു പറയണ്ടോ, ഒരു സ്ത്രീയുമായിട്ട് അല്ലെങ്കിൽ ചുമ്മാ കൂടുതൽ സംസാരിച്ച് 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 പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോ ഈ സാധനം പൊങ്ങും. ഏത് ചെടം അതൊന്നും മനസ്സിലാക്കണം. ചിലര് എന്തോ കുഴപ്പം കുഴപ്പമുണ്ടാവേ. അതുകൊണ്ട് നോക്കിക്കോ.